ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സദ്യയ്ക്ക് തയ്യാറാക്കാറുള്ള മൂന്ന് തരം പച്ചടികളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പച്ചടി എന്ന് പറയുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ബീട്രൂട്ട് ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പോൾ ബീട്രൂട്ടൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് ബീട്രൂട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ബീട്രൂട്ട് ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബീട്രൂട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മൂന്ന് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, ഞാൻ ബീട്രൂട്ട് തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളമാണ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചെടുക്കേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ നമ്മൾ വേവിച്ച് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ബീട്രൂട്ട് നമുക്ക് വെള്ളം മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഏത് പാനിലാണോ പച്ചടി തയ്യാറാക്കാനുള്ളത് ആ പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബീട്രൂട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ബീട്രൂട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ വേവിച്ചാണ് ബീട്രൂട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ബീട്രൂട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് തേങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരണം. തേങ്ങയുടെ പച്ച വാസനയൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ ഞാൻ അരക്കപ്പ് അളവിൽ തൈരാണ് എടുത്തിട്ടുള്ളത്. ഈ തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് ആക്കിയിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. തൈര് ചേർത്ത് ഒരുപാട് തിളപ്പിക്കാനായിട്ട് പാടില്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തൈര് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. അതുകൊണ്ട് തൈര് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. തൈര് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളകും 1-2 കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ചടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മധുര പച്ചടി, അതായത് ബനാന പച്ചടി, എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്, നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പച്ചമുളക് കൂടെ ഒന്ന് ചേർത്ത് ഈ പഴം നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഴവും പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. പഴം നല്ലതുപോലെ ഒന്ന് വെന്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം വറ്റി വരണം. അതുവരേക്കും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇനി പഴം നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പച്ചമുളകും 1/2 ടീസ്പ�ൂൺ ജീരകവും 1/2 ടീസ്പൂൺ കടുകും ഒരല്പം വെള്ളവും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങ പേസ്റ്റ് നമുക്ക് പഴത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തേങ്ങ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നവരേക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഇപ്പോൾ തേങ്ങ നല്ലതുപോലെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയവും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തൈര് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മധുര പച്ചടി റെഡിയായി കഴിയും. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണയെന്ന് ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കുറച്ച് വറ്റൽമുളകും 1-2 കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കടുക് പൊട്ടി നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പച്ചടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം.
അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള മധുര പച്ചടി, ബനാന പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത് പച്ചമാങ്ങ പച്ചടിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് അളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മൂന്ന് പച്ചമുളകും അര ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് ഒരല്പം വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാങ്ങയൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി മാങ്ങ ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രം ഇതിലേക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമുക്ക് മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. മാങ്ങ നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം. തേങ്ങ നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ സ്റ്റൗ ഒന്ന് ലോയിലോട്ട് ആക്കിയതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണത്തിലും ചെയ്തതുപോലെ തന്നെ കടുക് പൊട്ടിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. കടുക് കൂടി ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ പച്ചടി റെഡിയായി കഴിയും. അപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ സദ്യയ്ക്കൊപ്പം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഏത് പച്ചടിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ആണെങ്കിൽ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു, ബൈ ബൈ.